ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഈ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നത് എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബീട്രൂട്ട് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, ഏകദേശം വേവാറായി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ നല്ല കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് ഈ കറി വെക്കുമ്പോഴും അതേപോലെ നല്ല കളർ കിട്ടും കേട്ടോ, നല്ലൊരു കളറ് നമുക്ക് കിട്ടും. ഞാനൊരു ചെറിയ രണ്ട് കുഞ്ഞു ബീട്രൂട്ട് ആണ് കേട്ടോ അടുത്ത് ഇവിടെ. നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിച്ചപ്പോഴും ബാക്കി രണ്ട് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കൊന്ന് ബീട്രൂട്ട് കിച്ചടി വെച്ച് നോക്കിയാലോ എന്ന്. അങ്ങനെ കുഞ്ഞു രണ്ട് ബീട്രൂട്ട് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടത് തേങ്ങ, കുറച്ച് തേങ്ങയാണ്. പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം. ഓക്കെ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് എരിവുണ്ടെങ്കിൽ, ഒരുപാട് എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് അന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, മുളകെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ബീട്രൂട്ട് വെന്തോ എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ അവിടെ ചെറിയ ചെറിയ കട്ടകൾ കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിട്ട് ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നല്ലൊരു രീതിയിൽ ബീട്രൂട്ട് പേസ്റ്റ് പോലെ കിട്ടും. അപ്പം ഞാൻ ബീട്രൂട്ടിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. രായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബീട്രൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾ നന്നായിട്ട് കളയണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് ബീട്രൂട്ട് ഇങ്ങനെ തിക്കായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരപ്പും ബീട്രൂട്ടും കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് വേവണം. കാരണം ഈ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച ചുവ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ഒരുമാതിരി വെള്ള കളർ പോലെ തോന്നിക്കും. ഇതൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഒന്നി അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്താലും മതി ആ പച്ചമണം പോവാൻ വേണ്ടിയിട്ട്. മണമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഞാനൊരു ചെറിയൊരു ബൗള് തൈരാണ് കേട്ടോ എടുത്തത്, തൈത്ത ഇത്രയും തൈര്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വീത്തി കൊടുക്കാം. ഇതങ്ങനെ ഇളക്കി, ഈ തൈര് കിടന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടാ, തൈര് തിളയ്ക്കാൻ പാടില്ലെങ്കിൽ അത് പിരുന്നു പോവും. തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. കുറച്ചു നേരം ഒന്ന് നമ്മള് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനിടയ്ക്ക് നമ്മള് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം തൈര് വീത്തുമ്പോ ഇച്ചിരി പുളി വരുമല്ലോ. അപ്പം പുളിയിന്ന് ഒത്തിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. നമ്മൾ ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എരിവും ഉപ്പും ഒക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കണം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇനിയൊന്ന് താളിച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ പച്ചടി ഉണ്ടാക്കിയത്, നല്ല തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ്. കാരണം നമുക്ക് നല്ല കട്ട തൈര് കിട്ടിയില്ല. അപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത്, കുറച്ച് നേരം കഴിയുമ്പോൾ അതിരുന്ന് കട്ടിയായിക്കോളും. പിന്നെ നമുക്ക് അടുത്ത താളിക്കണ പരിപാടിയിലോട്ട് പോവാം. താളിക്കണ പരിപാടിയിലോട്ട് പോവുകയാണ്. പാത്രത്തിൻ്റെ ഭംഗിയെന്ന് നോക്കട്ടെ, നിങ്ങൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രമാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ കറിവേപ്പില, കടുക്, 2 പച്ചമുളക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബീട്രൂട്ട് കിച്ചടി, ഇൻസ്റ്റന്റ് ബീട്രൂട്ട് കിച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ
ബീട്രൂട്ട് കിച്ചടി നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവമാണിത്. കാരണം ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഇത് കഴിക്കുമ്പം കിട്ടും. കുട്ടികളൊക്കെ നല്ല ടേസ്റ്റോടെ ഇത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. ബൈ.